നമസ്കാരം. ആദ്യ മലയാളത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാട്ടോ. ഇന്ന് നമ്മൾ പുത്തൻ പുസ്തകമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പുത്തൻ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, നിങ്ങൾ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്, ചിലതൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, വാങ്ങാവുന്നത് വാങ്ങുന്നുണ്ട്, അയച്ചു തരുന്നത് വായിക്കുന്നുണ്ട്. ശേഷം എൻ്റെ വായനാഭിരുചിയോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഈ പുസ്തകങ്ങളെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അത് പരിചയപ്പെടുത്തുന്നത്. രണ്ട്, ഞാൻ ഈ ചെയ്യുന്ന പുസ്തക പരിചയം, നല്ല പുസ്തകങ്ങൾ പുതുതായിട്ട് വരുന്നത് ഒരുപാട് പേര് വായിക്കുന്നില്ല എന്ന് തോന്നുന്നതും ഒത്തിരി പേര് വായിച്ചാൽ നന്നാകുമെന്ന് എനിക്ക് അഭിപ്രായമുള്ളതുമായിട്ടുള്ള പുസ്തകങ്ങളെയാണ്. ഇത് ഒരു തരത്തിലും പ്രസാധകരെയോ അല്ലെങ്കിൽ എഴുതുന്ന ആളിനെയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യ പരിപാടിയല്ല, അതിനെ ആ അർത്ഥത്തിൽ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നേരം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരുപാട് മുൻപ് ഉള്ള വീഡിയോസ്, പ്രത്യേകിച്ച് അക്കാഡമിക് ഉള്ളടക്കങ്ങളുള്ള വീഡിയോസൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ കാണുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും കൂടുതൽ അത്തരം വീഡിയോകളുടെ ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത്തരം അക്കാദമികമായ ഉള്ളടക്കങ്ങളുള്ള, നിങ്ങൾക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള മലയാളം അടിസ്ഥാനമാക്കിയുള്ള ധാരാളം വിഷയങ്ങൾ നിങ്ങൾക്ക് വരുന്ന വീഡിയോകളിൽ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ചാനൽ കണ്ടിട്ടില്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോകൾ എന്താണ് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ, കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഉൾപ്പെടുത്താം, ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം, വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഒരു പങ്ക് എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യവും ആഗ്രഹവും കൂടിയാണ്. എനിക്ക് കൂടുതൽ പഠിക്കാൻ, കുറേ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൂടുതൽ നന്നായിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഒക്കെ ഭാഷയുമായിട്ടും സാഹിത്യവുമായിട്ടുള്ള ടച്ച് വിട്ടുപോകാതിരിക്കാനൊക്കെ വേണ്ടി കൂടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാണുന്നവർ അത് മാത്രം ഒരു ആധാരമായിട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ വായനയെ ചുരുക്കാതെ നിങ്ങളുടെ മറ്റ് ഉള്ളടക്കങ്ങളിലേക്ക് പോകാനുള്ള ആകാംക്ഷയൊക്കെ എടുത്താതെ അതിനെ നോക്കിക്കാണണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതല്ല അത് മലയാളം എന്ന് പറയുന്ന ചാനൽ ഒരു മാപ്പ് മാത്രമാണ്, ഒരു റൂട്ട് മാപ്പ് മാത്രമാണ്. ആ റൂട്ട് മാപ്പിൽ കൂടി നിങ്ങൾക്ക് നടന്ന് കയറാനുള്ള ഒരുപാട് വഴികളും ഒത്തിരി വായന സാധ്യതകളും മലയാളത്തിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കടന്നു പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം ചാനൽ. കാരണം വേറെ ഒന്നും നോക്കാതെ ഇത് മാത്രം നോക്കി പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു പ്രവണത അത് ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പുത്തൻ പുസ്തകം പരിചയപ്പെടാൻ പോകാമെന്ന് പറഞ്ഞു. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുത്തൻ പുസ്തകം അൻവർ അബ്ദുള്ള എഴുതിയിട്ടുള്ള, ഡിസി ബുക്സ് വഴി പുറത്തിറങ്ങിയിട്ടുള്ള, കോമ എന്ന് പറയുന്ന അപസർപ്പക നോവൽ അഥവാ ഡിറ്റക്റ്റീവ് നോവലാണ്. നോവലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ശരി, ഇതാണ് നമ്മുടെ പുസ്തകം. അൻവർ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ ഞാൻ ഇനി നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശരിക്കും എനിക്ക് ആദ്യം അയ്യോ, ഒരേ റൈറ്ററിന് തന്നെ പല വിധത്തിലുള്ള ഇടപെടലുകൾ നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുറ്റസമ്മതം നടത്താം. ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ക്രാഫ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു എഴുത്തുകാരനായി ഞാൻ സ്വയം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും അക്കാരണം കൊണ്ട് തന്നെ കൂടുതൽ കാര്യമായി പിന്തുടരുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ അൻവർ അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന് പറഞ്ഞ ഒരു ഒറ്റയാൾ സിനിമാ ശ്രമത്തെക്കുറിച്ചിട്ട് നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന മറ്റൊരു ഡിറ്റക്റ്റീവ് നോവലിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ ആദ്യ മലയാളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഞാൻ ഐ ബട്ടണിൽ നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ രണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. ആ ഓദറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അത് ഉപകാരപ്പെടും. എന്താണെങ്കിലും അപസർപ്പക നോവലുകളെ പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അൻവർ അബ്ദുള്ള എന്ന് പറയുന്ന പേര് തീർച്ചയായിട്ടും ഒരു പുതുമയുള്ള പേരല്ല. വളരെ കാലങ്ങളായിട്ട് ഈ ഒരു രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര അസാമാന്യമാംവിധം പതിപ്പിച്ചുകൊണ്ട് തൻ്റെ സാഹിത്യരചനയെ കൂടുതൽ മിഴിവുറ്റതാക്കുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ അൻവർ അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ കോമ എന്ന് പറയുന്ന പുസ്തകം 280 രൂപ വില വരുന്ന പുസ്തകമാണ്. ഇത് ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഡി സി ബുക്സിൻ്റെ തന്നെ അപ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അപ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്ന സാഹിതീയ മൂല്യവും അതേസമയം ജനകീയതയും ഉള്ള ഒരു കാറ്റഗറിയാണ്. അത് കൂടുതൽ വായിക്കപ്പെടുകയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു എഴുത്ത് ശൈലി എന്നുള്ള നിലയിൽ അപ് മാർക്കറ്റ് ഫിക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ട് ഡി സി പുറത്തിറക്കിയിരിക്കുന്ന ബുക്കാണിത്. എനിക്ക് ഇതിൻ്റെ കവറിനെ കുറിച്ചിട്ട് പറയാതെ കണ്ടൻറ്റിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു കവറാണ്. ഞാൻ സാധാരണ നമ്മൾ ഡി സി ബുക്സിൻ്റെ മറ്റ് കവറുകളിൽ നിന്നൊക്കെ വ്യത്യസ്ത, ഈ അടുത്ത സമയത്തായിട്ട് ഇറങ്ങാൻ തുടങ്ങിയതാണ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇത്രയും വലിയൊരു പുസ്തകം. വലുതെന്ന് പറയുമ്പോൾ ഒരു
260 പേജിലധികം വരുന്ന 262 പേജ് പേജോളം വരുന്ന ഒരു പുസ്തകത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വെയിറ്റ് ഉണ്ടല്ലേ. ആ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ നമുക്ക് വായിക്കാൻ കൊണ്ട് നടന്ന് വായിക്കാൻ ഇരുന്നും കിടന്നും ഒക്കെ വായിക്കാനൊക്കെ സുഖമുണ്ട്, പിടിച്ചോണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പം നല്ല നിലവാരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് കോമ. കോമ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിറ്റക്റ്റീവ് നോവലാണ്. വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് എടുത്തു പറയാൻ കാരണം അൻവർ അബ്ദുള്ള എന്ന് പറയുന്ന ഓതറിൻ്റെ തന്നെ ഇതിന് മുൻപും എഴുതിയിട്ടുള്ള ഡിറ്റക്റ്റീവ് നോവലുകളിലെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള പെരുമാൾ, ഡിറ്റക്റ്റീവ് പെരുമാളിൽ നിന്ന് വ്യത്യസ്തനായി പുതിയ ഒരു ഡിറ്റക്റ്റീവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അത് ഡിറ്റക്റ്റീവ് ജിബ്രീലാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മലയാളിയുടെ സാമൂഹിക അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ അത് മതകീയമായ പരിസരങ്ങളിലോ ഒന്നും ഒരു ജിബ്രീൽ എന്ന് പേരുള്ള ഒരു വ്യത്യസ്തനായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു ഡിറ്റക്റ്റീവിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പുതുമയുള്ളൊരു കഥാപാത്രത്തിന് വളരെ പുതുമയുള്ള അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ നോവലിൽ ശ്രീ അൻവർ അബ്ദുള്ള ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 262 പേജാണ്. ഇത് 22 ഭാഗങ്ങളിലായിട്ട് 262 താളുകളിൽ പരന്നു കിടക്കുന്ന ഒരു കഥയാണ്. ഒരു കഥയിൽ തുടങ്ങി അത് അവസാനിക്കുന്ന മട്ടിൽ തന്നെയാണ് ഈ കഥാപാത്രത്തിന്, ഡിറ്റക്റ്റീവ് ജിബ്രീൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇനിയും വളർച്ചാ സാധ്യത ഉണ്ടെങ്കിൽ കൂടി ഇതൊരു ഹോൾ സ്റ്റോറി, ഡിറ്റക്റ്റീവ് ജിബ്രീൽ അന്വേഷിച്ച് തെളിയിക്കുന്ന ഒരു കുറ്റാന്വേഷണമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. പോൾ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിറ്റക്റ്റീവ് ജിബ്രീലിന് ആ ഒരു സംഭവത്തിലേക്ക് കടന്നു വരേണ്ടി വരികയും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ ആ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഒരു ഡിറ്റക്റ്റീവ് നോവൽ ആയതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ പേരുകൾ പോലും ഒരുപക്ഷെ സ്പോയിലർ ആവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ക്രാഫ്റ്റിലെ മേന്മയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു അപസർപ്പക നോവലുകൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ള അപസർപ്പക നോവലുകൾ രണ്ടാം കിടയായി മാത്രം പരിഗണിക്കപ്പെട്ടിരുന്നത്, അഥവാ മുഖ്യധാരയിലേക്ക് നമ്മൾ വായനയിൽ പരിഗണിക്കപ്പെടാതിരുന്ന വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ഓഡിയൻസ് മാത്രമുള്ള ഒരു വായന അനുഭവം തരുന്ന ഒരു സാഹിത്യ നോവൽ എഴുത്തിലെ തന്നെ ഒരു പ്രത്യേക സാഹിത്യ ശാഖയെപ്പോലെ പെരുമാറിയിരുന്നതാണ് ഡിറ്റക്റ്റീവ് നോവലുകളെങ്കിലും ഈ നോവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സാഹിതീയ മൂല്യം അത് അപാരമാണ് എന്ന് പറയാതെ യാതൊരു നിർവാഹവുമില്ല. എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതൊരു നോവലാണെന്നും ഇതൊരു മുഖ്യധാര വായനക്കാർക്ക്, സാഹിത്യ തൽപരരായിട്ടുള്ള ആളുകൾക്ക് ഓരോ വാക്കിലും ഹൃദയം വെച്ച് വായിച്ചു പോകാനുള്ളതാണ് എന്നുമുള്ള വ്യക്തമായ ബോധത്തോടു കൂടി എഴുതിയിരിക്കുന്ന ഒരു നോവലാണ്. ഇതിൻ്റെ രചനാ കൗശലം, ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ഒരു വായനക്കാരനെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമ്മളൊരു ത്രില്ലർ വായിക്കുമ്പോൾ, ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോൾ നമ്മളത് വായിച്ച് ഇച്ചിരി നേരം കഴിഞ്ഞ് പിന്നെ വായിച്ച് അങ്ങനെയല്ല അതിൻ്റെ ഒരു റീഡിംഗ് ഫ്ലോ പോകുന്നത് തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് പേജിൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്താവണം അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നു അത്. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം വരെയും നമ്മൾ അതിൻ്റെ കഥയുടെ വഴിത്തിരിവുകളിൽ പിടിച്ചിങ്ങനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോവാൻ സമ്മതിക്കാതെ ഇരുത്തണം എന്നുള്ളതാണ്. ഈ നോവൽ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. തുടങ്ങി അവസാനം വരെയും നമ്മൾ ഡിറ്റക്റ്റീവ് ജിബ്രീലിനൊപ്പം സഞ്ചരിക്കുകയും ഡിറ്റക്റ്റീവ് ജിബ്രീൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനേക്കാൾ മുൻപ് തന്നെ ഒരുപക്ഷെ നമ്മൾ സ്വയം ഡിറ്റക്റ്റീവുകളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു ഡിറ്റക്റ്റീവ് നോവലിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും നമ്മളത് ആസ്വാദക എന്നുള്ള മട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്വയം ഒരു ഡിറ്റക്റ്റീവായിട്ട് മാറുക എന്നുള്ളതാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ട് നമ്മൾ സ്വയം പരിവപ്പെടുക എന്നുള്ളതാണ്. ആ പരിപാടി വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകത്തിനൊപ്പം നടക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പകുതിയോടുകൂടിയാണ് നമ്മൾ ജിബ്രീൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കാണുന്നത്. അതുവരെയും ഈ കഥയും അതിൻ്റെ പശ്ചാത്തലവുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പകുതി വരെയുള്ള സമയത്തിലും നമ്മൾ അന്വേഷിക്കുകയാണ് ഇതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതക അല്ലെങ്കിൽ കൊലപാതക ശ്രമം നടത്തിയ ആൾ ആരാണ് എന്ന് നമ്മൾ ഈ നോവലിലെ വായനക്കാരെന്നുള്ളതിൽ കവിഞ്ഞ് നോവലിൻ്റെ അകത്തുള്ളൊരു കഥാപാത്രമായി മാറി ആ സന്ദർഭത്തിലൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായി മാറുകയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. ഇത് വളരെ മികച്ച രചനാ കൗശലത്തിൻ്റെ ഫലം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു മുഖ്യധാരയിലേക്ക് ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ കൊണ്ടുവരുന്ന ഒരു സാഹിത്യ ഗുണം ഈ കൃതിക്കുണ്ടെന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്
മുഖ്യധാര നോവലുകളിൽ ഉത്തരാധുനിക കാലത്ത് എഴുതപ്പെടുന്ന ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നോവലുകളിൽ നമ്മൾ കാണുന്ന പ്രാദേശികത, അതുപോലെ തന്നെ ആ നോവലുകൾ സംസാരിക്കുന്ന സൂക്ഷ്മ രാഷ്ട്രീയങ്ങൾ, ആ നോവലിൻ്റെ ഉള്ളിൽ സംസാരിക്കപ്പെടുന്ന കുടുംബം, കുടുംബത്തിലെ വിള്ളലുകൾ, ബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അധികാരം, ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ വളരെ പ്രത്യക്ഷവും പരോക്ഷവുമായി പുത്തൻ നോവലുകളിൽ അഭിസംബോധന ചെയ്ത് കാണാറുണ്ട്. പലപ്പോഴും ഇത്തരം അഭിസംബോധനകൾ ഒരു ഏച്ചുകെട്ടലായി മുഴച്ചു നിൽക്കുന്ന തരത്തിൽ മാർക്കറ്റിന് വേണ്ടി എഴുതുന്നത് കൊണ്ട് തന്നെ ഇന്ന ഇന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ പോലെ നോവൽ വിജയിക്കപ്പെടാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടേക്കാം, വായിക്കപ്പെട്ടേക്കാം എന്നൊരു മുൻധാരണ വെച്ച് എഴുതുന്ന പ്രവണത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയങ്ങളെല്ലാം തന്നെ പറയുകയും അത് പറയുന്ന അതേ നേരത്ത് ഈ നോവലിൻ്റെ ക്രാഫ്റ്റിനുള്ളിൽ ഒരിക്കലും എടുത്തു നിൽക്കാത്ത വിധത്തിൽ അത്ര ഉൾച്ചേർന്നിട്ട് ഇഴുകി കിടക്കുന്ന രീതിയിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. മാനസികാരോഗ്യം പോലെ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പോലെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. ഈ ഓരോ കാര്യവും വായിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് അറിയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് വായന നിർത്തിയിട്ട് ഓ ശരിയാണല്ലോ, ഇതെനിക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ എന്ന് ആലോചിക്കുന്ന തരത്തിലേക്ക് ഒരു സ്വയം നമ്മളുടെ നേർക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു കണ്ണാട് പ്രവർത്തിക്കുന്നത് പോലെ പല സമയത്തും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ പുസ്തകവും, അതിൽ പ്രമേയമായി വരുന്ന പല പശ്ചാത്തലങ്ങളും സന്ദർഭങ്ങളും. ഇനി മറ്റൊരു കാര്യം, പുസ്തകത്തിൽ വളരെ രസകരമായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലെ 12-ാമത്തെ ചാപ്റ്ററാണ്. ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു പുസ്തകത്തിൻ്റെ മുഴുവൻ സത്തയും ഉൾക്കൊള്ളുന്നു, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ, വായിക്കുന്ന എല്ലാവർക്കും അത് തോന്നിക്കൊള്ളണം എന്നൊന്നുമില്ല. എങ്കിൽ പോലും 12-ാമത്തെ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി നോവൽ മുഴുവൻ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ കഥ മുഴുവൻ, തന്ത് മുഴുവൻ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് എന്നൊരു ഒരു ഫീലിംഗ് ആണ് ആ വായനയിൽ എനിക്ക് തോന്നിയത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഒരു ബ്രില്യൻസ് ഈ 12-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണും. നമ്മൾ ഈ ചുരുളി സിനിമയൊക്കെ കണ്ടിട്ട് അതിൻ്റെ അകത്ത് ലൂപ്പിനെ കുറിച്ച് നമ്മൾ പറയും, നമ്മൾ ഈ വിഷ്വൽസിൻ്റെ അകത്ത് സിനിമയ്ക്കകത്ത് വീഡിയോയ്ക്കകത്തൊക്കെ ലൂപ്പ് കാണുന്നതും അത് മനസ്സിലാവുന്നതും നമുക്ക് അത് നിലവിൽ നമ്മളത് കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്, നമുക്കതറിയാം. പക്ഷെ അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് കനമുള്ള ഒരു കനമില്ലാത്ത അവസ്ഥ തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രക്രിയയാണ്. ഒരു വാക്ക് പോലും അതിൻ്റെ അകത്ത് നിന്നെടുത്ത് മാറ്റാനില്ലാത്ത വിധത്തിൽ, കവിതയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അതീവ നിഗൂഢമായിട്ടുള്ളൊരു ഭാഷയിൽ 12-ാമത്തെ ഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തിൽ നിന്ന് ഈ നോവലിൻ്റെ പ്രമേയവും അതിന് മുൻപും പിൻപുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ കൊത്തിപ്പെറുക്കാൻ കിട്ടുന്നുണ്ട്. അത് വായനയിൽ വായനക്കാരന് വേണ്ടി മാത്രം എഴുത്തുകാരൻ കരുതി വെച്ചിട്ടുള്ള നിഗൂഢം, ഒരു ട്രഷർ ഹണ്ട് പോലെ കരുതി വെച്ചിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടത് തോന്നി. അതുപോലെ ക്രാഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ്, ഈ മൊത്തം പുസ്തകത്തിൻ്റെ അകത്തു നിന്ന് നമുക്കൊരു വാക്ക് എടുത്ത് മാറ്റാനില്ല. ഓരോ വാക്കും നമ്മൾ സിനിമയിൽ പ്രോപ്സ് ഉപയോഗിക്കുന്ന പോലെയാണ്. ഇതിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഒരു പ്രയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സവിശേഷമായൊരു സ്ഥാനം ഈ കഥാഘടനയിലുണ്ട് എന്നുള്ളതാണ്. ഓരോ വാക്കും ഡിറ്റക്റ്റീവിനുള്ള ഒരു കച്ചിത്തുരുമ്പാണ്, അല്ലെങ്കിൽ വായിക്കുന്ന നമ്മൾക്കുള്ള അന്വേഷണത്തിൻ്റെ വഴിയിലുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ട് ഓരോ പദവും പ്രവർത്തിക്കുകയാണ്. അപ്പം എത്ര ശ്രദ്ധിച്ചായിരിക്കും ഒരു നോവലിനെ ഒരു ഒരു ശില്പി കൊത്തിയെടുക്കുന്നത് പോലെ, അതും ഇത് ഇത്തരത്തിലുള്ളൊരു അപസർപ്പക നോവലിനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ശരിക്കും അപസർപ്പക നോവൽ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല റെഫറൻസ് പുസ്തകമായിട്ട്, പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ സമകാലികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, നമുക്ക് ഒരുപാട് പഴയ ഡിറ്റക്റ്റീവ് നോവലുകളുണ്ട്, നമ്മളത് വായിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നിന്നൊക്കെ ഉള്ള നോവലുകളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, നമുക്ക് പരിചിതമായ അന്തരീക്ഷത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് യുക്തിസഹമായി കാര്യങ്ങളെ ബന്ധിപ്പിച്ചും സാങ്കേതിക കാര്യങ്ങളെ അടക്കം ഇതിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ടും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഉത്തരാധുനിക നോവലുകളുടെ പട്ടികയിൽപ്പെടുത്തി വായിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഒരുപാട് റെഫറൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഷെർലക് ഹോംസ് അടക്കമുള്ള, അഗത ക്രിസ്റ്റിയുടെ നോവലുകൾ അടക്കമുള്ള ധാരാളം റെഫറൻസുകൾ ഈ പുസ്തകത്തിൻ്റെ വളരെ വലിയ സാന്നിധ്യമാണ്. അപ്പോൾ ഈ നോവലുകളൊക്കെ വായിക്കുകയും കഥാപാത്രങ്ങളെക്കുറിച്ചും കഥാസന്ദർഭങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വായന കൂടുതൽ രസകരമാവുകയാണ് ചെയ്യുന്നത്, കൂടുതൽ അതിന് അർത്ഥം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ നേരം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉള്ള ആൾക്കാർക്കും അതേസമയം അതില്ലാത്ത ആളുകൾക്കും ഒരുപോലെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു റീഡിങ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് കോമ എന്ന് പറയുന്ന പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. കോമ, ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ കോമ എന്ന് പറയുന്ന പദത്തിന് ഈ കഥയിലുടനീളം, ഈ നോവലിലുടനീളം വലിയ ഒരു സ്ഥാനമുണ്ട്, അത് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഒരുപക്ഷെ ഇതൊരു സാധാരണ കൊലപാതക കേസോ അല്ലെങ്കിൽ ഒരു സാധാരണ അക്രമ കേസോ അല്ലാതെ അതിന് അടരുകൾ ഉണ്ടാവാനുള്ള കാരണം പോലും ഈ തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ
അതിനെ പേരിടുന്നത് മുതൽ അതിൻ്റെ ഇടപെടലുകൾ നടത്തുന്നത് മുതൽ അതിൻ്റെ ഓരോ കഥാസന്ദർഭത്തിലും സംഭവിക്കുന്ന ട്വിസ്റ്റുകളടക്കം വളരെ ശ്രദ്ധയോടുകൂടി ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു നോവൽ വായിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാതെ എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ഒരു ട്രാക്ക് എന്താണ് എന്നുള്ള കാര്യം ഡിറ്റക്റ്റീവ് നോവലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കാര്യമായിട്ട് ഇത്തരം വിഷയത്തിൽ പ്രെജുഡിസ് കാണാം, നമുക്ക് വളരെ വലിയ മുൻധാരണകൾ ഉണ്ടാവും. ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത നമ്മളിത് അവസാനിച്ചു എന്ന് കരുതുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അത് ഭയങ്കര രസമായിട്ട് ആ എഴുത്തിനെ നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കാനും കഥാകൃത്തിന് നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അപസർപ്പക നോവലിനും ഒരേ ത്രെഡാണ്. നമുക്കറിയാവുന്നിടത്തോളം ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്, ഒരു കേസുണ്ട്, അത് അന്വേഷിക്കുന്നു, അന്വേഷിക്കുന്നതിലെ വ്യത്യസ്തത അല്ലെങ്കിൽ അതിലെ കൊലപാതകം എങ്ങനെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതിലൊരു വ്യത്യസ്തത, ഇതൊക്കെയാണ് നോവലിനെ ഡിഫറെൻ്റ് ആക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് അതായത് ഈ പരിമിതമായ ഈ സാധ്യതകൾക്കകത്ത് പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളിടത്താണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഒരേ നേരം ആ ഉള്ളടക്കത്തിൽ വ്യത്യസ്തത വരുത്തുന്നതിലും അതേ നേരം അതിലെ അവതരണത്തിൽ വ്യത്യസ്തത വരുത്തുന്നതിലും അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിധം അതിനെ ക്രമീകരിച്ചിരിക്കുന്നതും കാര്യത്തിൽ കോമ ഒരു മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമുക്കൊരു ഡിറ്റക്റ്റീവ് നോവൽ എന്നുള്ള ഒരു നമ്മളൊരു മാതൃക പറയുമ്പോൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. നിങ്ങൾ ഡിറ്റക്റ്റീവ് നോവലിൻ്റെ വലിയ ആരാധകര ഒന്നും അല്ലെങ്കിൽ പോലും, ഇപ്പം ഞാൻ അങ്ങനെ ഒരാളാണ്, ഞാൻ ഡിറ്റക്റ്റീവ് നോവലാണ് എന്ന് കരുതി തിരക്കി പിടിച്ച് വായിക്കുന്ന ഒരാളല്ല, പക്ഷെ ആ റൈറ്റർ അദ്ദേഹത്തിൻ്റെ രചനാശൈലി കൊണ്ട് നമ്മളെ അതിൻ്റെ അകത്തേക്ക് പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാൻ തന്നെ ആലോചിച്ചു ഇതിന് ശേഷം ഞാൻ ഇനി ഒരുപാട് ഡിറ്റക്റ്റീവ് നോവൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ടാകും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെർലക് ഹോംസ് ഒക്കെയാണ് ഡിറ്റക്റ്റീവ്സ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള, പറഞ്ഞു കേട്ടിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുള്ള പേരതൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പേരിൻ്റെ പട്ടികയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊരു നല്ല ഡിറ്റക്റ്റീവിനെ നമുക്ക് പറയാനുള്ള ഒരു പേര് നമുക്ക് ഇങ്ങനെ കിട്ടാണ്, അതൊരു വലിയ കാര്യമാണ്. വരുന്ന പുസ്തകങ്ങൾ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ജിബ്രീലിൻ്റെ ഇനിയുള്ള കേസുകൾ എന്തൊക്കെയായിരിക്കും, ആളേതൊക്കെ കേസ് അന്വേഷണത്തിന് ഏതൊക്കെ വഴിയിലൂടെ വ്യത്യസ്തങ്ങളായിട്ട് സഞ്ചരിക്കാൻ പോവുകയായിരിക്കും തുടങ്ങിയ കാര്യത്തിൽ ഞാൻ വളരെ എന്താ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ വായിക്കുന്ന എല്ലാ ആൾക്കാരും അടുത്ത കേസ് എന്തായിരിക്കുമെന്ന് നമ്മൾ CBI ഡയറിക്കുപ്പം കുറിപ്പൊക്കെ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ കാത്തിരിക്കും അത് വായനയിൽ കൊണ്ടുവരാൻ. നമ്മളെ കാത്തിരിപ്പിക്കുന്ന വായനക്കാരാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ വിജയമാണ്. അക്കണക്കിന് നോക്കുകയാണെങ്കിൽ ശ്രീ അൻവർ അബ്ദുള്ള ഒരു വിജയിച്ച എഴുത്തുകാരനായി ഈ ഒരൊറ്റ പുസ്തകം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനിയും ജിബ്രീലിൻ്റെ അടുത്ത വഴിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വായനക്കാരെ കൂടി കൂടെ കൂട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ നിർബന്ധമായും വായിക്കണമെന്ന് പറയുന്ന പട്ടികയിലേക്ക് ആദ്യ മലയാളം പുത്തൻ പുസ്തകത്തിൽ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നൊരു പുസ്തകമായിട്ട് കോമ പറയുകയാണ്. അപ്പോൾ വായിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഥാകൃത്തിനെ അറിയിക്കുക. വായിച്ചവരാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി പുസ്തകം വായിച്ചവർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് മറ്റൊരു പുത്തൻ പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.